ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ: ഫ്രം ദ ടേബിൾ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഒബ്ടെയിൻഡ് മാർക്സ് ബിറ്റ്വീൻ 40 ആൻഡ് 45. ഓക്കെ, മാർക്സ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇന്റർവൽ ആണ് അല്ലെ, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ഓക്കെ, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് 30 to 40 മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിന്റെ എണ്ണം 31, 40-ന്റെയും 50-ന്റെയും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 42, 50-ന്റെയും 60-ന്റെയും ഇടയിൽ കിട്ടിയവരുടെ എണ്ണം 51 ആൻഡ് സോ ഓൺ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അത് നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള ഈ ഇന്റർവൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ടേബിളിനെ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്യാം. നോർമലി നമ്മൾ എടുക്കുന്നത് ഈ ഗിവൺ മാർക്കിന് എക്സ് ആയിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വൈ ആയിട്ടുമാണ് നോർമലി എടുക്കുന്നത് അല്ലെ. നമുക്ക് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്താം. മാർക്സ് ബിലോ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. മാർക്സ് ബിലോ ഈസ് ടേക്കൺ ആസ് എക്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് ഡിഫറൻസ് ടേബിള് ഫോം ചെയ്യാം. ഹിയർ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മാർക്സ് ബിലോ 40, മാർക്സ് ബിലോ 40, ദാറ്റ് മീൻസ് നോക്കാം 40-ന്റെ താഴെ മാർക്ക് വരുന്നവരെ എക്സ് എന്ന് പറയുന്നു. ഓക്കെ, എക്സ്, സോ ഫസ്റ്റ് വാല്യൂ ഷുഡ് ബി വാട്ട്? x0 ഈക്വൽ ടു 40. ദെൻ മാർക്സ് ബിലോ 50, മാർക്സ് ബിലോ 60, മാർക്സ് ബിലോ 70 ആൻഡ് മാർക്സ് ബിലോ 80. ഓക്കെ, ഇനി 40-ക്ക് താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഗിവൺ 31 ആണ്. ഓക്കെ, 30-ന്റെയും 40-ന്റെയും ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 40-ക്ക് താഴെ കിട്ടിയവരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 31 എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം 50-ക്ക് താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം എത്രയാണ്? 40-ക്കും 50-ക്കും ഇടയിൽ കിട്ടിയവരുടെ എണ്ണമാണ് 42. ഓക്കെ, 50-ക്ക് താഴെ കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? 42 + 31 ആയിരിക്കും അല്ലെ. 30-നും 40-നും ഇടയിൽ കിട്ടിയവരും ആരാണ്? 50-ക്ക് താഴെ തന്നെയാണ്. ക്ലിയർ? സോ 50-ക്ക് താഴെ കിട്ടിയവരുടെ എണ്ണം, മാർക്ക് കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 42 + 31 ആണ്. ഓക്കെ, സോ 42 + 31 വിച്ച് ഈസ് ഈക്വൽ ടു 73. ഓക്കെ, നെക്സ്റ്റ് 60-ബിലോ മാർക്ക് കിട്ടിയവരുടെ എണ്ണോ 51 + 73 അല്ലെ. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 73 പേരും 60-ബിലോ ആണ്, പ്ലസ് 51 വിച്ച് ഈസ് ഈക്വൽ ടു 124. നെക്സ്റ്റ് 70-ക്ക് ബിലോ കിട്ടിയവരോ 35 + 124 അല്ലെ. സോ 124 + 35 ഈക്വൽ ടു 159 ആൻഡ് നെക്സ്റ്റ് 70-80-ക്ക് താഴെ കിട്ടിയവരുടെ എണ്ണം 31 ആണ്. സോ 80-ക്ക് ബിലോ കിട്ടിയവരുടെ എണ്ണം 159 + 31, സോ വിച്ച് ഈസ് ഈക്വൽ ടു 190. ഓക്കെ, ഇനി നമുക്ക് ആസ് യൂഷ്വൽ ബാക്കി കാര്യങ്ങൾ കാണാം. ദാറ്റ് മീൻസ് ഡെൽറ്റ വൈ കാണാം. സോ ആദ്യം നമുക്ക് കിട്ടുന്ന വാല്യൂ ഡെൽറ്റ y0 ഈക്വൽ ടു 73 - 31 വിച്ച് ഈസ് ഈക്വൽ ടു 42 ആൻഡ് നെക്സ്റ്റ് 124 - 73 is
ഇതേപോലെ 159 മൈനസ് 124 35 ആൻഡ് 31. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. ദാറ്റ് ഈസ് ഡെൽറ്റ സ്ക്വയർ വൈ. സോ ഡെൽറ്റ സ്ക്വയർ വൈ സീറോ ഈക്വൽ ടു 51 മൈനസ് 42 9. Then here minus 16. Then here minus 4. Okay. Next, delta cube y. Delta cube y 0 equal to minus 16 minus 9 is minus 25. Then next is minus 4 minus 16. Minus 4 minus minus 16, that is 12. Okay. Last, delta raised to 4 y. So, delta raised to 4 y 0 equal to 12 minus minus 25 is plus 37. Okay. ഇത്രയാണ് നമ്മുടെ ടേബിളിലെ ഡാറ്റ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല എഴുതാം. ഏത് വരെ എഴുതാം? ഡെൽറ്റ റേസ് ടു 4y0 ടേം ഇൻക്ലൂഡ് ചെയ്യുന്നത് വരെ നമുക്ക് ഫോർമുല എഴുതാം. സോ ദിസ് ഇസ് ദ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. ഏത് വരെ നമ്മൾ എഴുതി? ഡെൽറ്റ റേസ് ടു 4y0 വരെ എഴുതി. ഓക്കെ, ഇനി നമ്മളടുത്ത് കാണാൻ പറഞ്ഞത് എന്താണ്? From the table, estimate the number of students who obtain marks between 40 and 45. Okay. So, 40 and 45 are the same as 45. Okay. So, we will add f of 45. F of 45 is the same as 45. Okay. So, we will add the same as x. So, let x equal to 45. Okay. Then x0 എന്താണ് ഈ ടേബിളില്? x0 is 40. അതേപോലെ h എന്താണ് വരുന്നത്? x1 മൈനസ് x0 അല്ലെ? x1 മൈനസ് x0 ആണ് h വരുന്നത്. x0 is 40 and h equal to x1 minus x0, that is equal to 50 minus 40, which is equal to 10. Okay. Next, നമുക്ക് p കണ്ടുപിടിക്കണം അല്ലേ. So, p equal to, formula is x minus x0 divided by h. Okay. So, x എന്താണ്? നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് 45 ആണ്. സോ എക്സ് ഇസ് 45 മൈനസ് x0 ഇസ് 40 ഡിവൈഡഡ് ബൈ 10, വിച്ച് ഇസ് ഈക്വൽ ടു 5/10, വിച്ച് ഇസ് ഹാഫ്, വിച്ച് ഇസ് 0.5. ഓക്കെ, ഇനി നമ്മൾ ഈ വാല്യൂസ് എവിടെ അപ്ലൈ ചെയ്യാം? നമ്മുടെ ഈ ഫോർമുലക്കകത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ f of 45 equal to നമ്മൾ അപ്ലൈ ചെയ്യാം y0 is 31 plus p is 0.5 into delta y0 is 42 plus 0.5 into 0.5 minus 1 divided by 2 factorial into delta square y0 is 9 plus 0.5 into 0.5 minus 1 into 0.5
minus 2 divided by 3 factorial into delta cube by 0 is minus 25 plus 0.5 into 0.5 minus 1 into 0.5 minus 2 into 0.5 minus 3 divided by 4 factorial into delta raised to 4 by 0 is 37. Okay. ഇത് നമ്മൾ കാൽക്കുലേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇസ് 47.87. ഇവിടെ 45 എന്ന് പറയുന്നത് നമ്മുടെ എക്സും എഫ് ഓഫ് 45 ദാറ്റ് ഇസ് 47.87 നമുക്കിപ്പോ കിട്ടിയ ആൻസർ നമ്മുടെ വൈയു ആണ് അല്ലെ. സോ എക്സ് എന്തായിരുന്നു? മാർക്സ് ബിലോ ആയിരുന്നു അല്ലെ, മാർക്സ് ബിലോ. സോ മാർക്സ് ബിലോ 45 എന്ന് പറയുന്നത് എന്താണ്? അതായത് 45 താഴെ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 47.87 ആണ്. അപ്പൊ ഒരു എണ്ണം നമുക്ക് ഇങ്ങനെ ഒരു ഡെസിമൽ പോയിന്റ് പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യാണ്, മുകളിലേക്ക് റൗണ്ട് ചെയ്യാണ്. കാരണം 47.5 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റൗണ്ട് ചെയ്യാം? 48 എന്ന് റൗണ്ട് ചെയ്യാം. ഓക്കെ, 48 ഇസ് വാട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് മാർക്സ് ബിലോ 45. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മാർക്സ് ബിറ്റ്വീൻ 40 and 45, അതല്ലേ നമുക്ക് കാണേണ്ടത്. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് മാർക്സ് ബിറ്റ്വീൻ 40 and 45. ഇതെങ്ങനെ കാണാം? ഇവിടെ ടേബിൾ നോക്കാം. ഇതില് ഫോർട്ടിക്ക് താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം 31 ആണ് അല്ലെ. ഓക്കെ, ദാറ്റ് മീൻസ് ഫോർട്ടിക്ക് താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം 31 ആണ്. 40 below. 45 താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം നമുക്കിവിടെ കിട്ടി 48 ആണ്. ഓക്കെ, സോ 40 and 45 ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ എണ്ണം എങ്ങനെ കാണാം? 48 - 31. ഓക്കെ, 48 - 31. 40 ബിലോ മാർക്ക് കിട്ടിയവരുടെ എണ്ണം 31 ആണ്, 45 താഴെ മാർക്ക് കിട്ടിയവരുടെ എണ്ണം 48 ആണ്. അങ്ങനെയാണെങ്കിൽ 40 and 45 ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 48 - 31 ആണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 70. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. We'll be right back.